പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ ഏറ്റവും വലിയ അഴിമതിയും ധൂർത്തും അതോടൊപ്പം സ്വജനപക്ഷപാതവും നടക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരുമ്പോൾ അത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടാണ് സിയാലുമായി ബന്ധപ്പെട്ടാണ് എന്താണ് സിയാലിൽ നടക്കുന്ന അഴിമതി ധൂർത്ത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിനു താഴെയാണ് മുഖ്യമന്ത്രി അറിയാൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി എത്തിയിരിക്കുന്നു ആ പരാതിയിൽ മേൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിയെടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ അവിടെ സിയാലുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് അവിടെ വി ജെ കുര്യൻ വി ജെ കുര്യന്റെ ഏറ്റവും കെട്ടുകാര്യസ്ഥതയും നിയമങ്ങളെയും അതോടൊപ്പം ചട്ടങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് സിയാലുമായി ബന്ധപ്പെട്ട് ആ റിക്രൂട്ട്മെന്റിൽ നോക്കൂ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സിയാലിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിക്കപ്പെടുകയാണ് ആ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ നടക്കുന്നത് ധൂർത്താണ് ആ ധൂർത്ത് മാത്രമല്ല അഴിമതിയും സ്വജനപക്ഷപാതവും കണക്കാക്കുന്ന തെളിവുകൾ നിരത്തുകയാണ് മറ്റാരുമല്ല ഈ തെളിവുകൾ നിരത്തി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പരാതിക്കാരൻ ആ പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൃത്യമായ വിവരം ആ വിവരം എഴുതു ആ വിവരം എഴുതി ചേർക്കുമ്പോൾ അവിടെ സിയാലുമായി ബന്ധപ്പെട്ട് ആ ആ പരാതി മുഖ്യമന്ത്രിക്ക് മാത്രമല്ല വി എസ് സുനിൽകുമാറിനും ആ പരാതി ലഭിക്കുകയാണ് ആ പരാതി പ്രകാരം സിയാലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃസ്ഥാനത്തുള്ള സിയാലിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന വി ജെ കുര്യൻ്റെ അവിഹിത ഇടപെടലുകൾ ഏതു തരത്തിലാണ് സിയാറിന്റെ ധൂർത്തിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും പോകുന്നത് അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഈ കോൺട്രാക്ട് വ്യവസ്ഥയിൽ നിയമിക്കപ്പെടുന്നവരുടെ കെടുകാര്യസ്ഥത മാത്രമാണ് എന്തു തരത്തിലാണ് വി ജെ കുര്യൻ ഇത്തരം ആൾക്കാരെ നിയമിക്കുന്നത് നോക്കൂ അവിടെ ഇപ്പോൾ നടക്കുന്ന അനധികൃത നിയമനം എന്ന പരാതി ഉയരുന്ന വിഷയത്തിൽ രണ്ടു ലക്ഷം രൂപ മാസ ശമ്പളത്തിൽ ആൾക്കാരെ നിയമിക്കുന്ന തസ്തികകളെ സംബന്ധിച്ചാണ് വിവാദം കത്തിക്കാളുന്നത് രണ്ട് ലക്ഷം രൂപ ഒരു മാസം പ്രതിഫലം നൽകിക്കൊണ്ട് ആൾക്കാരെ നിയമിക്കുന്നു ഇത് പോരാത്തതിന് അവർക്ക് ഔദ്യോഗിക വാഹനം മാത്രവുമല്ല ഡ്രൈവർ അടക്കം നിയമിതമാകുന്നുണ്ട് ഈ അപ്പോയിന്റ്മെന്റ് സിയാലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതിന്റെ അനുബന്ധ പ്രവർത്തന ഇടങ്ങളിലേക്കാണ് വി ജെ കുര്യൻ നേരിട്ടാണ് ഇത്തരം ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന പരാതിയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലും അതോടൊപ്പം മന്ത്രി വി എസ് സുനിൽകുമാറിനും മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പരാതി അതിൻ്റെ സി ആയിട്ടുള്ള വി ജെ കുര്യന് എതിരായി അതോടൊപ്പം അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ചില ബോർഡ് മെമ്പേഴ്സുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഇത്തരം നിയമനങ്ങൾ സിയാലുമായി ബന്ധപ്പെട്ട അഴിമതിയുടെയും ധൂർത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും ഉദാഹരണങ്ങളായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഏറ്റവും പുതുതായി ഇപ്പോൾ പരാതി ഉയരുന്നത് ആ പരാതി ഉയരുന്നത് ഒരു തങ്കച്ചനുമായി ബന്ധപ്പെട്ട് തങ്കച്ചനുമായി ബന്ധപ്പെട്ടുള്ള നിയമനം അതാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ കെ പി തങ്കച്ചൻ കെ പി തങ്കച്ചൻ എന്ന വ്യക്തിയെ ജനറൽ മാനേജറായി നിയമിക്കുകയാണ് സിയാലുമായി ബന്ധപ്പെട്ട അനുബന്ധമായ പ്ലാറ്റ്ഫോമിൽ ഈ ജനറൽ മാനേജറുമായി കെ പി തങ്കച്ചൻ കെ പി തങ്കച്ചനെ നിയമിക്കുമ്പോൾ അയാൾക്ക് നൽകുന്ന പ്രതിഫലം മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം ഔദ്യോഗിക വാഹനം കൂടാതെ ഡ്രൈവർ അടക്കമുള്ള ഫെസിലിറ്റി ആരാണ് ഈ കെ പി തങ്കച്ചൻ അതുകൂടി അറിഞ്ഞു വയ്ക്കുമ്പോഴാണ് ഈ നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം വ്യക്തമാകുന്നത് എന്ത് ആണ് ഇയാൾക്കുള്ളത് ഇയാൾ ഒരു സിവിൽ എഞ്ചിനീയറാണ് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിക്കും മന്ത്രി വി എസ് സുനിൽകുമാറിനും പോയിട്ടുള്ള പരാതി പ്രകാരം ഇയാൾ ബൈ പ്രൊഫഷൻ ഒരു സിവിൽ എഞ്ചിനീയറാണ് എന്താണ് ഈ സിവിൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ന്യൂനത ഇയാൾ ഈ സിവിൽ എഞ്ചിനീയറായി ഇയാൾക്കൊരു പൂവർ ട്രാക്ക് റെക്കോർഡ്സാണ് സിയാലുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട് എന്ന് ഈ പരാതിയിൽ പറയുന്നത് ആ ട്രാക്ക് റെക്കോർഡ്സ് ആ ട്രാക്ക് റെക്കോർഡ്സ് ഈ കെ പി കെ പി തങ്കച്ചൻ ആ ട്രാക്ക് റെക്കോർഡ് സിയാലുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷിക്കണം ഏറ്റവും പുതിയ പൂവർ ട്രാക്ക് റെക്കോർഡ്സ് ആണ് ഈ മനുഷ്യനുള്ളത് ഇയാളുടെ മറ്റു കാര്യം നോക്കൂ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുപ്പത് ജൂൺ മുപ്പത് രണ്ടായിരത്തി പത്തൊൻപതിനാണ് ഇയാൾ റിട്ടയർ ആകുന്നത് അവിടെ ഒരു റീഇം എംപ്ലോയ്മെൻ്റ് പർപ്പസിലേക്ക് കെ പി തങ്കച്ചൻ വരുമ്പോൾ ജി ജിയുമായി നിയമിക്കുമ്പോൾ ഇയാൾ റിട്ടയർ ചെയ്യപ്പെടുകയാണ് റിട്ടയർ ചെയ്യുന്നത് അവിടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് സിയാലുമായി ബന്ധപ്പെട്ട് ചേർന്ന് തന്നെ ഇയാളുടെ റിട്ടയർമെൻറ്റ് വരുന്നത് മുപ്പത് ജൂൺ രണ്ടായിരത്തി പത്തൊൻപതാണ് മുപ്പത് ജൂൺ ജൂൺ മാസം കൂടി റിട്ടയർ ചെയ്യുന്ന ഇയാളെ അവിടെ സിയാലുമായി ബന്ധപ്പെട്ട് വി ജെ കുര്യനും ടീമും നേരിട്ടിടപെട്ടുകൊണ്ട് അവിടേക്ക് നിയമിക്കുകയാണ് എന്താണ് ഇയാളും വി ജെ കുര്യനും തമ്മിലുള്ള ബന്ധം അവിടെ ഉയരുന്ന ആരോപണം ഈ വി ജെ കുര്യൻ വി ജെ കുര്യൻ ഒരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട് ആ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കെ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകളുണ്ട് ഈ കുര്യൻ വി ജെ കുര്യന്റെ ഫാമിലിയും വി ജെ കുര്യനും അസ്വസ്ഥനാണ് എന്താണ് അസ്വസ്ഥതയിലേക്ക് കാരണം വാഴക്കാലയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ട് ആ വീടിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്താണ് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം ഈ വാഴക്കാലയിലുള്ള വിജയക്കുര്യൻ്റെ വീട്ടിൻ്റെ ടെറസിലാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആത്മഹത്യ ചെയ്തത് ഇതൊക്കെയാണ് പശ്ചാത്തലം അപ്പോൾ ഈ വീട് മാറി പുതിയൊരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീട്ടിൻ്റെ നിർമ്മാണ ചുമതലയുമായി ബന്ധപ്പെട്ട് കെ പി തങ്കച്ചൻ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണമാണ് ഈ പരാതിയിൽ ഉയരുന്നത് ആ അങ്ങനെയുള്ളൊരു കെ പി തങ്കച്ചനെ അയാളുടെ ട്രാക്ക് റെക്കോർഡ്സ് ഏറ്റവും മോശം എന്ന് ഈ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി തന്നെ വരികയാണ് ഈ സിയാലുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രക്രിയ നടന്നിരുന്നുവെന്നും ആ നിർമ്മാണ പ്രക്രിയയുടെ ആ നിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും വൽഗറായിട്ടുള്ള Voilà. ട്രാക്ക് റെക്കോർഡ്സാണ് ഈ തങ്കച്ചനുള്ളത് അപ്പോൾ തങ്കച്ചന്റെ നിയമനം രണ്ട് ലക്ഷം രൂപയിൽ മാസ പ്രതിഫലവും ഔദ്യോഗിക വാഹനവും ഡ്രൈവറും ഒക്കെയായി നിയമിക്കുമ്പോൾ അത് സിയാലിൻ്റെ റിക്രൂട്ട്മെൻ്റ് പ്രോസസ്സിനെ ലംഘിക്കുന്ന തരത്തിലേക്കും സിയാലിൻ്റെ റിക്രൂട്ട്മെന്റ് സ്ട്രക്ചറിനെ ലംഘിച്ചുകൊണ്ട് ഈ വി ജെ കുര്യൻ്റെ അവിഹിത ഇടപെടൽ ധൂർത്ത് അതോടൊപ്പം തന്നെ സ്വജനപക്ഷപാതം അഴിമതി സിയാലുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിരത്തി മുഖ്യമന്ത്രിക്ക് മുന്നിലും വി എസ് സുനിൽകുമാറിന് മുന്നിലും പരാതിയെത്തിയിരിക്കുന്നു ഇവർ നടപടിയെടുക്കും ോ എന്നാണ് പരാതിക്കാരനും സിയാലിനെ സ്നേഹിക്കുന്നവരും അതോടൊപ്പം സ്വജനപക്ഷപാതത്തിനെതിരെയും അഴിമതിക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നവരും ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹത്തിനൊത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുമോ മന്ത്രി വി എസ് സുനിൽകുമാർ നിൽക്കുമോ പിണറായി വിജയന്റെ മന്ത്രിസഭ നിൽക്കുമോ അതോ സ്വജനപക്ഷപാതവും അഴിമതിയും തൂർത്തുമെന്ന് ആരോപണം തെളിവുകളടക്കം ഈ പരാതിയിൽ ആരോപണം നേരിടുന്ന വി ജെ കുര്യന്റെ പക്ഷത്ത് നിൽക്കുമോ അഴിമതി രഹിത കേരളം സ്വപ്നം കാണുന്ന ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഈ പരാതിയിലെ നടപടി എന്തെന്നറിയാൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ